हलो फ्रेंड्स एल्लावर्क्कुम एसएस मीडियालेक्क स्वागतम इन नम्मल डिस्कस चेय्यान पोकुन्नत 71/2019 क्वस्चन पेपर आण 2019 नडन्न विलेज एक्सटेंशन ऑफीसरिलेक्क नडन्न क्वस्चन पेपर आण अप्पो अतिले 50 जीके क्वस्चन्स आण नम्मल इन्न इविडे डिस्कस चेय्युन्नत अप्पो नमुक्क फस्ट क्वस्चनिलेक्क कडक्कां 21-ാമത്തെ क्वस्चन സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയലാണ് മലയാളി മെമ്മോറിയലാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയൽ 22-ാമത്തെ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് 23-ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ ബി ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല 24-ാമത്തെ ചോദ്യം രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ എ റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നുള്ളത് അടുത്ത ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ എ ഫസൽ അലി ആയിരുന്നു ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് 26-ാമത്തെ ചോദ്യം ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മാന്റിൽ ആണ് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് മാന്റിൽ 10th പ്രിലിംസ് പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഈ ചോദ്യം തീർച്ചയായും ഈ വരുന്ന പ്രിലിംസിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇവയാണ് അതേപോലെ ലിത്തോസ്ഫിയർ എന്താണ് അതേപോലെ ഭൂവൽക്കം കാമ്പ് തുടങ്ങിയ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം 27-ാമത്തെ ചോദ്യം ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ സി വയനാടാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ വയനാടാണ് 28-ാമത്തെ ചോദ്യം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഐ ആർ എൻ എസ് എസ് ആണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം എന്ന് പറയുന്നത് 29 താഴെ നൽകിയവയിൽ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കൊങ്കൺ തീര സമതലമാണ് താഴെ തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറൻ സമതലത്തിന്റെ തീരമായി വരുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ടെൻത്ത് ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്ന് എടുത്ത ഒരു ചോദ്യമാണ് 10-ാം ക്ലാസ്സിലെ ഈ എൽ ജി എസിന് 10-ാം ക്ലാസ് വരെയുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം ബേസിക് 7-ാം ക്ലാസ് വരെയാണെങ്കിലും 10-ാം ക്ലാസ് വരെയുള്ളത് നിങ്ങൾ നോക്കിയിരിക്കണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ 30-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ദാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന് പറയുന്നത് 31-ാമത്തെ ചോദ്യം ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള അഴിമതി തടയാനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ലോക്പാലാണ് അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ലോക്പാലാണ് ദേശീയ തലത്തിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലെ അഴിമതി തടയാനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് ലോക്പാൽ 32-ാമത്തെ ചോദ്യം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രതലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ആൻസർ ഓപ്ഷൻ ബി റിപ്പബ്ലിക് ഇത് ഒരു മാർക്കബിൾ ക്വസ്റ്റ്യൻ ആണ് ഇതും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട ഒരു ചോദ്യം കൂടിയാണ് 33-ാമത്തെ ചോദ്യം നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ ഏവ എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി എന്നിവ ഉൾപ്പെടുന്നതാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് 34 പ്രധാനമന്ത്രിയാവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ആൻസർ ഓപ്ഷൻ എ 25 വയസ്സാണ് പ്രധാനമന്ത്രിയാവാനുള്ള കുറഞ്ഞ പ്രായം എന്നുള്ളത് 35
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി 1993 മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് അടുത്തത് ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി അതായിരുന്നു 61-ാം ഭേദഗതി എന്ന് പറയുന്നത് 37-ാമത്തെ ചോദ്യമാണ് അടുത്തത് ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി 25 മുതൽ 28 വരെയാണ് അതുപോലെ ഭരണഘടനയിൽ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണിത് 38-ാമത്തെ ചോദ്യം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം ഏത് ആൻസർ ഓപ്ഷൻ സി ആസൂത്രണമാണ് 39 രാജ്യസഭയുടെ കാലാവധി എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി സ്ഥിരം സഭയാണ് രാജ്യസഭ ലോകസഭയാണെങ്കിൽ 5 വർഷം 40-ാമത്തെ ചോദ്യം മൗലികാവകാശങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ അയർലൻഡിന്റെ ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് 41-ാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് നാണ്യവിളയാണ് ചോദിച്ചിട്ടുള്ളത് സാധാരണ ചോദിക്കാറ് ഗോതമ്പായിരുന്നു ചോദിക്കാറ് ഇപ്രാവശ്യം ചോദിച്ചത് നാണ്യവിള എന്നുണ്ട് അതും കൂടി ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇതിൽ ഗോതമ്പ് തന്നെ തരും എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗോതമ്പ് കാണുമ്പോൾ തന്നെ പോയി അമർത്തരുത് അതുകൊണ്ടാണ് ചോദിച്ചത് ആൻസർ ഓപ്ഷൻ ബി കരിമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ അത് കരിമ്പാണ് 42 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ഏത് വർഷമാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ 1986 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 43 താഴെ തന്നിരിക്കുന്ന ജി എസ് ടി നിരക്കിൽ പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി 26% 44-ാമത്തെ ചോദ്യം ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏതാണ് ആൻസർ ഓപ്ഷൻ എ നബാർഡാണ് 45 പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ബാങ്കിംഗ് 46 കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏത് ഇത് സയൻസിൽ നിന്നുള്ള ചോദ്യമാണ് ആൻസർ ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് 47 ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ് ആനക്കൊമ്പൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വെണ്ടയാണ് ആൻസർ ഓപ്ഷൻ ഡി വെണ്ടയാണ് 48 തെറ്റായ ജോഡി ഏത് തെറ്റായ ജോഡി ഇതിലേതാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ഹൃദയം വില്ലസുകൾ അതാണ് ഇതിലെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് 49-ാമത്തെ ചോദ്യം ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത് സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം കാണാറില്ല ഇതൊരു നല്ലൊരു ചോദ്യമാണ് ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്ന പേരെന്താണ് ആൻസർ ഓപ്ഷൻ ബി സിസ്റ്റോളി എന്നാണ് സിസ്റ്റോളി പ്രഷർ എന്നാണ് പറയാറ് ഹൃദയത്തിന്റെ സങ്കോചത്തിന് 50-ാമത്തെ ചോദ്യം എന്താണ് ഡാൾട്ടനിസം ആൻസർ ഓപ്ഷൻ എ നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെ ആണ് ഡാൾട്ടനിസം എന്ന് പറയുന്നത് ഇനി 51-ാമത്തെ ചോദ്യമാണ് താഴെ നൽകിയവയിൽ പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏതിലാണ് ആൻസർ ഓപ്ഷൻ ഡി ഉപ്പുവെള്ളത്തിലാണ് പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് 52 കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിനാണ് കൃത്രിമ പാനീയങ്ങളിലാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുവപ്പ് നിറം നൽകാനാണ് എറിത്രോസിൻ ചേർക്കുന്നത് 53 സാധാരണയായി പാചക പാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബാക്ക്ലൈറ്റ് ആണ് ബാക്ക്ലൈറ്റ് ആണ് പാത്രങ്ങളുടെ കൈപ്പിടിയായിട്ട് ഉപയോഗിക്കുന്നത് 54
ആന്റിസെപ്റ്റിക് ഉദാഹരണം ഏതാണ്? ആന്റിസെപ്റ്റിക് ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഈ പ്രാവശ്യം ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി, ടെറ്റോ. കൊറോണ കാരണം ഏറ്റവും അധികം വിൽക്കപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ടെറ്റോ. അതുകൊണ്ട് ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കാവുന്നതാണ്. 55-ാമത്തെ ചോദ്യം, വൈദ്യുതി കടന്നു പോകുമ്പോൾ ലായനിയിലോ ഉരുകിയ പദാർത്ഥത്തിലോ രാസമാറ്റം ഉണ്ടാക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ്? അതിലൂടെ അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, വൈദ്യുത വിശ്ലേഷണം. 56, പൈത്തൺ സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണ്? പൈത്തൺ സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, പ്രോഗ്രാമിംഗ്. ഇത് 10th-കാർക്ക് ആവശ്യമുള്ളതല്ല, പ്ലസ് ടു ലെവലുള്ളവർക്ക് ആവശ്യമുള്ളതുമാണ്. അതുകൊണ്ടാണ് രണ്ടും പാടം മിക്സായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത്. 57-ാമത്തെ ചോദ്യം, താഴെ നൽകിയവയിൽ ഗ്രാഫിക് ഡിസൈനിങ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇങ്ക് സ്കേപ്പ് ആണ് ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 58-ാമത്തെ ചോദ്യം, ഓൺലൈൻ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന OTP സംവിധാനത്തിന്റെ പൂർണ്ണ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1-time password. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, കാരണം OTP ലഭിക്കാൻ നമുക്കവർക്ക് കൺഫർമേഷൻ പോലും കൊടുക്കാൻ കഴിയില്ല. 59-ാമത്തെ ചോദ്യം, ത്രൈഷോൾഡ് എന്ന കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ത്രൈഷോൾഡ് എന്ന് കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, Windows 10 ആണ്. Windows 10 പേരാണ് ത്രൈഷോൾഡ് എന്നുള്ളത്. 60-ാമത്തെ ചോദ്യമാണ് അടുത്തത്, ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 61-ാമത്തെ ചോദ്യം, 2019 മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയതാരാണ്? ആൻസർ ഓപ്ഷൻ സി, ജോഗോ അൽഹാർത്തി. ഈ ചോദ്യമാണെങ്കിൽ 2021 ഈ വരുന്ന പ്രിലിംസിനും പ്ലസ് ടുവിനും ചോദിക്കാവുന്ന ചോദ്യം തന്നെയാണ്. 62-ാമത്തെ ചോദ്യം, സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കുഷ്ഠരോഗം. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം പദ്ധതി എന്ന് പറയുന്നത്. 63-ാമത്തെ ചോദ്യം, ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ എ, നമ്പിനാരായണൻ. നമ്പിനാരായണന്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം എന്നുള്ളത്. 64, 2019 ഭൗമദിന സന്ദേശം എന്തായിരുന്നു? നമുക്ക് പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കാനുണ്ട്, അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന്. ആൻസർ ഓപ്ഷൻ ബി, വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളെ സംരക്ഷിക്കാം. അതായിരുന്നു 2019 ഭൗമദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. 65-ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ, മെഡിസെപ്പ്. മെഡിസെപ്പ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. 66-ാമത്തെ ചോദ്യം, 2019 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ആർക്കാണ് കിട്ടിയത്? ആൻസർ ഓപ്ഷൻ സി, ആഷ്ലീഗ് ബാർത്തിക്കായിരുന്നു 2019 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം കിട്ടിയത്. 67-ാമത്തെ ചോദ്യം, എലോ റൈറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി പറഞ്ഞതാണ്, ആൻസർ ഓപ്ഷൻ ബി, ചെസ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം PSC എന്തായാലും ചോദിക്കും, എലോ റൈറ്റിംഗ് ഏത് കളിയുമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പ്, യൂറോ കപ്പ് അല്ലെങ്കിൽ വേൾഡ് കപ്പ്, അങ്ങനെയുള്ള ഏതെങ്കിലും അങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. അതായിരിക്കും മിക്കവാറും കായിക ഇനത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. അത് അധികവും റാങ്ക് മേക്കിംഗ് ആയിട്ടാണ് കാണാറ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ നമുക്ക് 68-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എഴുത്തച്ഛൻ പുരസ്കാര തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 5 ലക്ഷം. 69, കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പുലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പുലി. 70-ാമത്തെ ചോദ്യം, മലബാർ സുന്ദരി ആര് വരച്ച ചിത്രമാണ്? ആൻസർ ഓപ്ഷൻ എ, രാജാരവിവർമ്മ. രാജാരവിവർമ്മ വരച്ച ചിത്രമാണ് മലബാർ സുന്ദരി എന്നുള്ളത്. അപ്പൊ നമ്മളിതിലെ 50 GK ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ദിവസത്തെയും പോലെ മൈനസ് മാർക്ക് ഇതിൽ ഒന്നിലും വന്നിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയവർക്ക്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയത് അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.
പലരും പോലീസ് ഫോഴ്സിലേക്ക് എക്സാം എഴുതുന്നുണ്ട് എന്നറിയാം. പ്രിലിംസ് അതുമാത്രം കോൺസെൻട്രേറ്റ് പഠിക്കുന്നവരുണ്ടെന്നറിയാം. പറ്റിയാൽ അവർക്ക് മാത്രമായിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കണ്ട്. അതായത് ഫോഴ്സ് ലെവലിലുള്ളവർക്കായിട്ട് ഒന്നരാടമോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൃത്യമായി പറയാൻ കഴിയാത്തത്. എന്നിരുന്നാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് ചെയ്യാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ പ്രിലിംസിന്, അതായത് പ്ലസ് ടു പ്രിലിംസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ആ ക്ലാസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ, കാരണം സിലബസ് മെയിൻ സിലബസിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ലാതെ തന്നെയാണ് പ്ലസ് ടുവിന്റെ പ്രിലിംസിന്റെ സിലബസും വന്നിട്ടുള്ളത്. പലരും കണ്ടിട്ടുണ്ടാവും. അല്ലാത്തവർ സൈറ്റ് കേരള പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും പ്ലസ് ടു പ്രിലിംസിന് പഠിക്കുന്നവരായാലും ടെൻത്ത് പ്രിലിംസിന് പഠിക്കുന്നവരായാലും നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.